പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഒക്ടോബർ മാസം 9-ാം തീയതി ആ മനുഷ്യനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. നന്ദിയോടെ ഇന്ന് സ്തോത്രം പറഞ്ഞ് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഇന്നലത്തെ മീറ്റിങ്ങിനെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 7-ാം ദിവസത്തെ നമ്മുടെ സഭായോഗത്തെ അനുഗ്രഹപൂർണ്ണമായി കർത്താവിന്റെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞു. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രി നമുക്ക് നല്ല ഉറക്കം നിന്ന് സ്വസ്ഥമായി ഉറങ്ങുവാൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവ് നമ്മളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യും. ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം പറയാം. കൈകൾ ഉയർത്തിയിട്ട് കർത്താവിനോട് ഒന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രമപ്പാ, സ്തോത്രമപ്പാ, സ്തോത്രം. പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞു. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ പകൽക്കാലം ജയകരമായി മുന്നോട്ട് നടത്തുന്ന നമ്മുടെ കർത്താവിൻ്റെ കൃപകൾക്ക് സ്തോത്രം ചെയ്യാം. ഈ പകൽക്കാലം കൈപിടിച്ച് നമ്മുടെ കർത്താവ് നമ്മളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. അങ്ങനെ ഇഷ്ടപ്രകാരം അങ്ങ് ഞങ്ങളെ പുലർത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്. താങ്ക് യു അപ്പാ, താങ്ക് യു, താങ്ക് യു. സ്തോത്രം 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 സ്തോത്രം. സ്തോത്രമപ്പാ, സ്തോത്രമപ്പാ. അങ്ങേക്ക് ഞങ്ങളോടുള്ള സ്നേഹം ഓർക്കുമ്പോൾ സ്തോത്രം, ഞങ്ങളോടുള്ള കരുണയോർക്കുമ്പോൾ സ്തോത്രം, അങ്ങയുടെ മഹാകൃപയെ ഓർക്കുമ്പോൾ സ്തോത്രം, ആ വിസിബിൾ ഫേവറിനായിട്ട് സ്തോത്രം, അങ്ങ് ഓരോ ദിവസവും നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. 54-ാം സങ്കീർത്തനത്തിൽ അതിന് 4-ാമത്തെ വാക്യം പറയുക, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. ആമേൻ. അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ പറയുന്നു, സ്വമേധാ ദാനത്തോടെ ഞാൻ അങ്ങേക്ക് ഹനനയാഗം കഴിക്കും, കർത്താവേ അങ്ങയുടെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. ആമേൻ. സ്വമേധാ ദാനത്തോടെ ഞാൻ കർത്താവിന് എന്ത് ചെയ്യും? ഹനനയാഗം കഴിക്കും. യഹോവേ അങ്ങയുടെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. എല്ലാവരും പറ കർത്താവേ അങ്ങയുടെ നാമം നല്ലത്, അതുകൊണ്ട് ഞാൻ ആ നാമത്തിന് ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യും. ഒന്നുകൂടെ പറഞ്ഞു, കർത്താവേ അങ്ങ് നല്ലവൻ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടെ പറഞ്ഞു, കർത്താവേ അങ്ങ് നല്ലവൻ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി, കർത്താവേ അങ്ങ് നല്ലവൻ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. കർത്താവേ എൻ്റെ അങ്ങനെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. ഈ പ്രഭാതത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കാത്തുപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കും. ഈ ശബ്ദം ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിനായിട്ട് സ്തോത്രം. കാരണം കർത്താവേ അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ വചനം ജീവിതത്തെ മാറ്റിമറിക്കുമല്ലോ. അങ്ങയുടെ വചനം ഞങ്ങളെ ശുദ്ധീകരിക്കുമല്ലോ. അങ്ങയുടെ വചനം ഞങ്ങളെ ശക്തീകരിക്കുമല്ലോ. അങ്ങയുടെ വചനം ഞങ്ങളെ സൗഖ്യമാക്കുമല്ലോ. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ശുദ്ധീകരണം നടക്കട്ടെ, ശക്തീകരണം നടക്കട്ടെ. ഹല്ലേലൂയ. ഈ സൗഖ്യം നടക്കട്ടെ, ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അസ്വസ്ഥതകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. തൊണ്ടയ്ക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. 2 തോളിന്മേലുമുള്ള ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം കൊടുക്കണം. ഇടത്തെ നെഞ്ചിൻ്റെ പുറകു ഭാഗത്തായിട്ടുള്ള ആ വേദനയും ബുദ്ധിമുട്ടും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കംപ്ലീറ്റായിട്ട് ഈ പ്രഭാതത്തിൽ ഹീലാകട്ടെ. കർത്താവേ, ജോലിയില്ലാത്തവർക്ക് അങ്ങ് പകൽക്കാലം ജോലി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. സമാധാനത്തോടെ ജീവിപ്പാൻ കൃപ കൊടുത്താട്ടെ. അപ്പം ജോലിസ്ഥലത്ത് സ്വസ്ഥത കൊടുത്താട്ടെ. ജോലിസ്ഥലത്ത് നല്ല അറ്റ്മോസ്ഫിയർ കൊടുത്താട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾ ജോലിസ്ഥലത്ത് അമ്മ രാവിലെ പോകുവാൻ മനസ്സുകൊണ്ട് ആ വിഷമമുണ്ടാകുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയറുകളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അമ്മൻ വർക്ക് പ്ലേസിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവേ അപ്പ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ അതിനകത്തുനിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ചർച്ചക്കാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ രക്ഷിക്കപ്പെടുവാനുള്ളവർ ഈ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെടുവാനും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരുവാനും കർത്താവ് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇന്ന് പകൽക്കാലം അങ്ങനെ വലിയ കൃപയിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും പൊതിയണം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവർക്കായിട്ട് അങ്ങേക്ക് സ്തോത്രം പറയുന്നു. അങ്ങ് ഇവരെ ഒരുക്കിയ കൃപകൾക്കായി
ദൈവമായി സ്തോത്രം ചെയ്യുന്നു. കഥാവി പകൽക്കാലം തുടർന്നും ഞങ്ങളോട് ഇടപെടണമേ, കൃപയിൽ പൊതിയണമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. രണ്ട് പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരിക. അതിനു മുമ്പ് എല്ലാവർക്കും ഒരിക്കലൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെയിം ടൈമിൽ ആമേൻ, നിങ്ങൾ ആമേൻ കേൾക്കുന്ന വചനം നിങ്ങൾക്കായിട്ട് മാത്രം ഒതുക്കി വെക്കാതെ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരുടെ ജീവിതത്തിലും അനുഗ്രഹമാകും. ദൈവവചനം ഒരാൾ കേൾക്കുമ്പോൾ അവർ ശക്തിപ്പെടും, അവർ ശുദ്ധീകരണം പ്രാപിക്കും, അവരുടെ ജീവിതത്തിൽ ബലം പ്രാപിക്കുവാൻ കഴിയും, സൗഖ്യം നടക്കും. പല വിടുതലുകളാണ് ദൈവവചന കേൾവിയിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിൽ ഈ വചനം ഉറക്കെ വെക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കുക, എല്ലാവരും കേൾക്കുവാൻ തക്കവണ്ണം ഒരുക്കുക. കേട്ടാട്ടെ, രണ്ട് പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് കർത്താവ് വരും എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ പറയുന്നതായ ഏറ്റവും വലിയ വാഗ്ദത്തം. ഈ വാഗ്ദത്തം വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അപ്പോൾ കർത്താവ് വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നതല്ല, അതിൻ്റെ പിൻപിൽ കർത്താവിനൊരു പർട്ടിക്കുലറായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഉദ്ദേശമുണ്ട്. ഇതുപോലെ നമ്മളോട് പറഞ്ഞ ഏതു വാഗ്ദത്തമാണെങ്കിലും നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അയ്യോ അത് നിറവേറിയില്ലല്ലോ, അതെന്നെ നിറവേറാത്തത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഓർത്തോണം, ഇതൊന്നും കർത്താവ് മനഃപൂർവ്വം ഡിലേ ചെയ്യുന്നതല്ല, ഇതിൻ്റെ പിൻപിൽ കർത്താവിന് അതിൻ്റേതായ പദ്ധതികളുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതായി ഏതു വാഗ്ദത്തമാണെങ്കിലും കർത്താവിന് ഒരിക്കലും പറഞ്ഞ വാഗ്ദത്തത്തിൽ നിന്ന് മാറിപ്പോകാൻ കഴിയത്തില്ല. അവൻ സത്യവാനായ ദൈവമാണ്. അതുകൊണ്ട് തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ കർത്താവ്, വാക്ക് പറഞ്ഞിട്ട് മാറാത്തവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നിങ്ങളോട് എന്തു വാഗ്ദത്തമാണ് പറഞ്ഞിട്ടുള്ളത് അത് നിശ്ചയമായിട്ട് നിവർത്തിക്കും. താമസിക്കുന്നെങ്കിൽ ഓർത്തോണം, അതിൻ്റെ പിൻപിൽ കർത്താവ് എന്തോ ഒരു പണി നടത്തിക്കൊണ്ടിരിക്കുക, അതിൻ്റെ പിൻപിൽ എന്തെങ്കിലും ഒരു റീസണുണ്ട്. ഒരു റീസണും ഇല്ലാതെ കർത്താവ് തൻ്റെ വാഗ്ദത്തത്തെ താമസിപ്പിക്കത്തില്ല. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള വാഗ്ദത്തത്തെക്കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്തുകൊണ്ട് താമസിക്കുന്നു എന്നാണ് പറയുന്നത്? ആമേൻ, ആരും നശിച്ചു പോകാതെ. ആമേൻ, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ ആമേൻ ഇങ്ങനെ പറഞ്ഞു, തൻ ലോകത്തെ സ്നേഹിച്ചിട്ട് തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറഞ്ഞു. തൻ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്ന് വെച്ചാൽ ഇന്ന് ഈ ഭൂമിയിൽ ഉള്ള എല്ലാ ജനത്തെയും, ഒരാളെ പോലും വ്യത്യാസമില്ലാതെ, ആമേൻ, അതിന് രാജ്യവ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ എല്ലാവരെയും നമ്മുടെ പിതാവായ ദൈവം സ്നേഹിക്കുന്നു. അപ്പം ആഗ്രഹം എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള, എല്ലാവരും സുവിശേഷം കേൾക്കണം, എല്ലാവരും മാനസാന്തരപ്പെടണം. അതാ പറയുന്നത് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ എന്ത് ചെയ്യുക, കർത്താവ് ആഗ്രഹിക്കുന്നു, ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അവൻ ഒരു ഏകദേശം അവൻ ഒരു 18 വർഷങ്ങൾക്ക് മുമ്പാണ് രക്ഷയിലേക്ക് ഞാൻ വരുന്നത്. അപ്പം അതിനു മുമ്പ് കർത്താവ് വന്നിരുന്നെങ്കിൽ ഞാനും നിത്യനരകത്തിലേക്ക് പോയേനെ. അപ്പം എന്നോട് ദീർഘക്ഷമ കാണിച്ചു. ഇതുപോലെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ദീർഘക്ഷമ കാണിച്ചാണ് കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ആമേൻ. വരാൻ താമസിക്കുന്ന പലരും ദൈവരാജ്യത്തിലേക്ക് ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും, ആഡഡ് ആയിക്കൊണ്ടിരിക്കും, ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ നിയമം, ആ കർത്താവിൻ്റെ മനസ്സിൽ കിടക്കുന്ന ആ പ്ലാനിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് കർത്താവ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാഹനം എന്നാ വിടാത്തെന്ന് ചോദിച്ചാൽ പറയും, താ ഇന്ന ആളുകൂടെ വരാനുണ്ട്, വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ കർത്താവ് മനഃപൂർവ്വം ഡിലേ ആക്കുന്നത് കുറച്ചു പേരോടൊക്കെ അവൻ ഈ പെട്ടകത്തിനകത്തേക്ക് കയറുവാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെയിറ്റിംഗ് ടൈമിൽ ഇറങ്ങിപ്പോകരുത്, പെട്ടകത്തിൽ കയറി വരായ നമ്മൾ. അവൻ നിശ്ചയമായിട്ടും വരിക തന്നെ ചെയ്യും. അവൻ അതുകൊണ്ടാണ് പറയുന്നത്. ചിലർ പറയും, ഓ അങ്ങനൊന്നുമില്ല, എത്ര കാലമായിട്ട് ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നു, എത്ര കാലമായി ഇങ്ങനെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് അവർ വീണ്ടും ഇതൊക്കെ പരിഹസിച്ച് പറഞ്ഞിട്ട് അവൻ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ജീവിക്കുകയും ലോകത്തിൻ്റെതായ താല്പര്യങ്ങളുടെ പുറകെ പോവുകയും ചെയ്യും. അവൻ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് ഇറങ്ങുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുകയാണ്. അതായത് ഈ അന്ത്യകാല സമയമാകുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ പരിഹാസികളുടെ എണ്ണം വർദ്ധി. അവർ പിന്നെ ഇതൊക്കെ അങ്ങനെ അങ്ങ് വരികയല്ലേ, കർത്താവ് വരികയല്ലേ എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്ന കുറേ പേര് പോകുന്നു, കുറേ പേര് ഇവിടെ നിൽക്കുന്നു, ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ആമേൻ ഉപദേശങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. ഇതിലൊന്നും നമ്മൾ വശം
കേട്ട് പോകരുത് കേട്ടോ, അതൊന്നും കേട്ട് വീണു പോകരുത്. കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുക. എന്നാ താമസിക്കുന്നത്? ചിലരൂടെ മാനസാന്തരപ്പെടാൻ വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുക. ഇനി 10-ാമത്തെ വാക്യം പറയുക, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. കള്ളം പറഞ്ഞിട്ടല്ല വരുന്നത്, കള്ളം കക്കാൻ വരുന്നത് പറഞ്ഞിട്ടാണോ? അല്ല, അതുപോലെ നമ്മൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ്റെ വരവുള്ളത് കൊണ്ട് നാം ഉണർന്നും അവൻ ഒരുങ്ങിയും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും എന്നാ പറയുന്നത്. അതുകൊണ്ട് കള്ളനെ പോലെ വരും. അന്ന് ആകാശം കുടിമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലെ പണികളും വെന്തുപോകുകയും ചെയ്യും. ആമേൻ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളും എപ്പോഴും ബി അലേർട്ട്. കർത്താവിൻ്റെ വരവ് ഏത് സമയത്തും ഉണ്ടാകും. കർത്താവ് ഒരിക്കലും വാഗ്ദത്തം നിവർത്തിക്കാതിരിക്കത്തില്ല. അവൻ, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോവുകയാണ്, ഞാൻ പോയി ഭവനമൊരുക്കി കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളാമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. ഈ ഭൂമി മാറിപ്പോയാലും ഈ കാണുന്ന സകലതും മാറിപ്പോയാലും ലോകത്തിലുള്ള സകലരും വാക്കു മാറിയാലും വാക്കു മാറാത്ത ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവ് വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വെയിറ്റ് ചെയ്തോളുക. ആമേൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, ഈഗർലി വെയിറ്റ് ചെയ്യുക. ഏത് സമയത്തും കർത്താവ് വരും. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ, ആ പെട്ടകത്തിൽ നിന്നും ഇറങ്ങിപ്പോകാതെ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഇരിക്കുക. വരാമെന്ന് പറഞ്ഞവൻ തക്ക സമയത്ത് വരിക തന്നെ ചെയ്യും. കാരണങ്ങൾ ഉയർത്തി പറ, എൻ്റെ യേശു മടങ്ങി വരിക തന്നെ ചെയ്യും. ഒന്നുകൂടെ കരം ഉയർത്തിയിട്ട് പറ, എൻ്റെ യേശു മടങ്ങി വരിക തന്നെ ചെയ്യും. ഒരിക്കലൂടെ പറഞ്ഞാട്ടെ, എൻ്റെ യേശു മടങ്ങി വരിക തന്നെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് നിശ്ചയമായിട്ട് ആ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക. കർത്താവ് നമ്മളെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. വരാമെന്ന് പറഞ്ഞ കർത്താവ് വരിക തന്നെ ചെയ്യും. സ്തോത്രം.